السلام عليكم ورحمة الله تعالى وبركاته. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് മണ്ണാർക്കാട് ഭാഗത്താണ് ഇൻഷാ അല്ലാഹ് ഞാൻ യാത്ര തിരിക്കുന്നത്. അപ്പോൾ പോകുന്നതിൻ്റെ മുമ്പായി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മുഖകാന്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ, അഥവാ മുഖത്ത് ചുളുങ്ങിയതുപോലെ കാണുകയും മുഖത്തിന് നല്ല കാന്തിയും നല്ല ഭംഗിയും ഉണ്ടാകാനുള്ള മാർഗങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചില വിഷയങ്ങൾ പറഞ്ഞു തരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 ടീസ്പൂൺ ഓട്സ്, അല്പം തിളച്ച വെള്ളത്തിൽ നന്നായി ഇട്ട് അരിച്ച് അത് ആറിയതിന് ശേഷം മുഖത്ത് പുരട്ടി 10 മിനിറ്റ് കഴിഞ്ഞ് അത് കഴുകിക്കളയുക. എന്നാൽ ഈ വരണ്ട ചർമ്മ അത് ശുചിയാക്കാൻ സോപ്പിനേക്കാൾ ഏറ്റവും നല്ലതാണ് ഈ ഓട്സ്. ഈ ഓട്സ് സോപ്പിനേക്കാളും വളരെ നല്ലതാണ് മുഖകാന്തിക്കും. ഈ വരണ്ടതായ ആ മുഖത്തെ നമുക്ക് ഉന്മേഷത്തിലാക്കാൻ സഹായകരമാണ്. അതുപോലെ തന്നെ ഏകദേശം ഞാൻ 5 കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് ഏതാണോ അത് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 കാര്യം, ആപ്പിൾ നന്നായി അരച്ച് അത് കുഴമ്പാക്കിക്കൊണ്ട് നിങ്ങൾ മുഖത്ത് പുരട്ടുക. 10 മിനിറ്റ് കഴിഞ്ഞ് അത് കഴുകിക്കളയുകയും ചെയ്താൽ വരണ്ട ചർമ്മം മൃദുവാക്കാൻ വളരെ സഹായകരമാണ്, വളരെ നല്ലതാണ്. അതുപോലെ തന്നെ 3 കാര്യം, കറ്റാർ വാഴയുടെ നീര് അതുപോലെ മുട്ടയുടെ വെള്ളയും സമം നന്നായി ചേർത്ത് മുഖത്ത് പുരട്ടുന്നത് വരണ്ട ചർമ്മത്തെ മൃദുവാക്കും എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ടിപ്സുകളാണ് ഞാനീ പറയുന്നത്. ഇതെല്ലാം പരീക്ഷിച്ച് പല ആളുകൾക്കും ഫലം കണ്ടിട്ടുള്ളതുമാണ്. ഇനി 4 കാര്യം, രാവിലെ 4 കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. രാവിലെ കുളിക്കുന്നതിന് മുമ്പ് 1 ടീസ്പൂൺ തേനും 1 കോഴിമുട്ടയുടെ മഞ്ഞ ആ കരുവും 1/2 ടീസ്പൂൺ ഒലിവ് ഓയിലും തമ്മിൽ നന്നായി കലർത്തി മുഖത്ത് നിങ്ങൾ പുരട്ടുക. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞ് അത് കഴുകി നമുക്ക് കളയാം, കഴുകിയിട്ട് മാറ്റാൻ കഴിയും. അങ്ങനെ അത് കഴുകിക്കളയുക. എന്നാൽ മുഖം മൃദുവാകാൻ വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ് ഞാനീ പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് 5 കാര്യം, 1 ടീസ്പൂൺ പാൽപ്പൊടി, 1 ടീസ്പൂൺ പാൽപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഒലിവെണ്ണ, 1 ടീസ്പൂൺ തേന്, അതുപോലെ 1 കദളിപ്പഴം, 1 കദളിപ്പഴം. ഇവയെല്ലാം നന്നായി കൂട്ടി അരച്ച് മുഖത്ത് പുരട്ടുക. 15 മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ എന്തു ചെയ്യുക, മുഖം കഴുകി. അങ്ങനെ ആഴ്ചയിൽ നിങ്ങൾ 1 ഇത് തുടരുകയാണെങ്കിലും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായ മുഖത്തുള്ള ഈ വരൾച്ച പോലെ ഉണ്ടാകുന്ന അപ്പോൾ ചർമ്മത്തിന് ഒരു ആദി കളറുകളൊക്കെ ഉള്ളവർക്കും വളരെ സഹായകരമാണ് ഞാനീ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ എന്താണ് ഈ വരണ്ട ചർമ്മത്തിന് അത് നല്ല ശുചിയാക്കാൻ വളരെ സഹായകരമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ ഇതുപോലത്തെ നല്ല ടിപ്സുകളുമായി ഇനിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.